അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്ത് കിതാബ്, അർബഊന ഹദീസ്, സബഖ് ആറ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തിൽ ഫിറദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് ഓതാനുള്ളത് 13-ാമത്തെ ഹദീസാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ ആന സഹായിച്ചു, ആലിമൻ പണ്ഡിതനെ സഹായിച്ചു, ഔ അല്ലെങ്കിൽ മുതഅല്ലിമൻ മുതഅല്ലിമിനെ സഹായിച്ചു. മുതഅല്ലിമ പറഞ്ഞാൽ ഇൽമ് തേടുന്ന വിദ്യാർത്ഥി. എന്താവൻ കൊടുത്തത് സഹായമായിട്ട്? ബി ഖിർത്താസിൻ, കടലാസ്, ഒരു നോട്ടുക്കാ കൊടുത്തത്. ഒരു കടലാസ് കൊണ്ട് മുതഅല്ലിമിനെയോ ആലിമിനെയോ സഹായിച്ചു. ഒരു A4 ഒരു ഷീറ്റ് കൊടുത്തു, ഒരു ചെറിയൊരു കടലാസ്. എത്ര നിസാരാണത്. ഔ അല്ലെങ്കിൽ ബി ഖലമിൻ, പേനയാണ് കൊടുത്തത്. ഔ ബി ഖലമിൻ, പേന കൊണ്ട് സഹായിച്ചു. മക്സൂറത്തിൻ, പൊട്ടിയതായ, വളരെ നിസാരമായ, വില കുറഞ്ഞ 2 രൂപയ്ക്കും 5 രൂപയ്ക്കല്ലേ കിട്ടൂലേ പേന. നിസാരമായൊരു പേന കൊടുത്തു, പൊട്ടിയ പേന കൊടുത്തു, അല്ലെങ്കിൽ ചെറിയ കടലാസ് കൊടുത്തു. ഇങ്ങനെയൊക്കെ മുതഅല്ലിമിനെയോ ആലിമിനെയോ ഒരുത്തനെ സഹായിച്ചാൽ ഫക അന്നമ ബനൽ കഅബത്ത, കഅബ ഷരീഫിനെ നിർമ്മിച്ചവനെ പോലെയാണ്. ബന നിർമ്മിക്കുക, അപ്പൊ നിർമ്മിച്ചവനെ പോലെയാണ്. സബീഈന മറത്തിൻ, 70 തവണ. അപ്പൊ 70 വട്ടം പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചാൽ എത്ര പോലും കൂലിട്ടും, അത്രയും കൂലിയാണ് ഒരു പണ്ഡിതനെയോ മുതഅല്ലിമിനെയോ സഹായിച്ചാൽ. അപ്പൊ നമ്മൾ അവരോടൊക്കെ മുതഅല്ലിമിനോട്, ഉലമാഇനോട് വലിയ മഹബത്തും സ്നേഹവും വെക്കുക. അടുത്ത ഹദീസ്, 14-ാമത്തെ ഹദീസ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇൽമിൻ്റെ മഹത്വമാണ് മേലെ പറഞ്ഞത്, ഇനിയും ഇൽമിൻ്റെ മഹത്വം തന്നെ, മുതഅല്ലിമിൻ്റെ മഹത്വം തന്നെ. ഖാല നബിയു, അതുപോലെ തന്നെ സദഖയുടെ മഹത്വം, ആലിമിനിക്ക് മുതഅല്ലിമിനിക്ക് വല്ലതും കൊടുത്താൽ, പേന കൊടുത്താൽ, കിതാബ് കൊടുത്താൽ, വസ്ത്രം കൊടുത്താൽ, അവർക്കുള്ള മഹത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 14-ാമത്തെ ഹദീസ് കേട്ടോ. മൻ ഒരുത്തൻ അംഫഖ, ചിലവഴിച്ചു, ദിർഹമൻ, ദിർഹമിനെ, പൈസയെ, അലാ ത്വാലിബിൽ ഇൽമി, അറിവ് തേടുന്നവൻ്റെ മേൽ. ത്വാലിബ് തേടുക, ഇൽമ് അറിവ്. അപ്പൊ ത്വാലിബിൻ്റെ ചോട്ടിൽ മുതഅല്ലിമ് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഒരാൾ വിദ്യാർത്ഥിൻ്റെ മേലെ, വിദ്യാർത്ഥിക്ക് വല്ല പൈസയും സദക്കയായി കൊടുത്തു, ചെലവഴിച്ചു, വസ്ത്രം വാങ്ങാൻ പൈസ കൊടുത്തു, മുതഅല്ലിമിന് കിതാബ് വാങ്ങാൻ പൈസ കൊടുത്തു, ഭക്ഷണ ചെലവിലേക്ക് പൈസ കൊടുത്തു, എന്നാൽ ഫക അന്നമ അംഫക, അവൻ ചെലവഴിച്ചവനെ പോലെയാണ്, ജബലൻ പർവ്വതത്തെ, മിന ദഹബി സ്വർണത്തിനാലുള്ള പർവ്വതം, അൽ അഹ്മരി ചുവന്ന. അപ്പൊ ചുവന്ന സ്വർണത്തിൻ്റെ പർവ്വതം ചെലവഴിച്ച കൂലിയാണ്. ഫി സബീലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവൻ. അപ്പൊ അള്ളാഹിൻ്റെ മാർഗത്തിലെ വലിയ ഒരു സ്വർണത്തിൻ്റെ, ചുവന്ന സ്വർണത്തിൻ്റെ മല. അപ്പൊ എത്ര കൂലി കിട്ടും? അപ്പൊ സ്വർണത്തിൻ്റെ ഒരു മല അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച അതേ കൂലി തന്നെയാണ് മുതഅല്ലിമിന് വല്ലതും കൊടുത്താൽ, ഒരു ദിർഹം കൊടുത്താൽ, ഒരു വസ്ത്രം കൊടുത്താലൊക്കെ എത്ര കൂലി കിട്ടും? അവരോട് പുഞ്ചിരിച്ചാൽ എത്ര കൂലി കിട്ടും? മുതഅല്ലിമിനെ ബഹുമാനിച്ചാൽ എത്ര കൂലി കിട്ടും? അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് മുതഅല്ലിമിന്, ഇൽമ് തേടുന്നത്.
അള്ളാഹു തോഫീക്ക് നൽകട്ടെ. യഥാർത്ഥ മുതഅല്ലിമീങ്ങളിൽ, ഉലമാഇൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. 15-ാമത്തെ ഹദീസ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ, സ്വല്ല നിസ്കരിച്ചു, ഫിൽ ജമാഅത്തി, ജമാഅത്തിൽ നിസ്കരിച്ചു, ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയാം. സംഘടിതമായി നിസ്കരിച്ചു, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന്. അപ്പോൾ മുസ്ലിമീങ്ങളോടൊപ്പം നിസ്കരിച്ചു. എത്ര ദിവസം? 40 യൗമിൻ, 40 ദിവസം തുടർച്ചയായി ജമാഅത്ത് നിസ്കരിച്ചാൽ, ലം തഫത്തുഹു, അവനെ നഷ്ടപ്പെട്ടിട്ടില്ല റക്അത്തുൻ, ഒരു റക്അത്തും നഷ്ടപ്പെട്ടിട്ടില്ല, കൃത്യമായി കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, ഒന്നും മസ്ബൂക്കായി വൈകി വന്നിട്ടില്ല, കൃത്യമായി 40 ദിവസം കൃത്യമായി പങ്കെടുത്തു. എന്നാൽ കതബല്ലാഹു ലഹു, അല്ലാഹു അവനിക്ക് രേഖപ്പെടുത്തും, ബറാഅത്തൻ മിനന്നാരി, നരകത്തിൽ നിന്നൊരു ബറാഅത്തിന്, ബറാഅത്തിൻ്റെ അർത്ഥം ഒഴിവ്. അപ്പം നരകത്തിൽ നിന്നൊരു ഒഴിവ് അവന് രേഖപ്പെടുത്തും, നരകമോചനം അവനിക്ക് അല്ലാഹു രേഖപ്പെടുത്തും. നമ്മൾ ലുഹുർക്ക് ദുആക്കലില്ലേ, അല്ലാഹുമ്മ അക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറാഅത്തൻ മിനന്നാരി. കണ്ടോ, വലിയ സ്ഥാനമാണത്. അല്ലാഹു നമ്മളെയൊക്കെ നരകം തൊടാതെ സ്വർഗത്തിലെത്തിക്കട്ടെ, ആമീൻ. പിന്നെ അപ്പോൾ 40 ദിവസം ഒരു റക്അത്തും നഷ്ടപ്പെടാതെ ഇമാമും മഅ്മൂമും ആയിക്കൊണ്ട് ജമാഅത്തായി നിർവഹിച്ചാൽ അവന് നരകത്തിൽ നിന്ന് ഒഴിവാണ്, നരകമോചനം ഉണ്ട്. ബറാഅത്തൻ മിനൻ നിഫാഖി, ബറാഅത്തിന് ഒഴിവുണ്ട് മിനൻ നിഫാഖി, കാപട്യത്തിൽ നിന്ന്. കാപട്യം, മുനാഫിക്ക് കേട്ടിട്ടില്ലേ? മുനാഫിക്ക് പുറത്തൊരു സ്വഭാവം, ഉള്ളിലൊരു സ്വഭാവം, അതിനാണ് മുനാഫിക്ക് പറയാം. അപ്പോൾ അവനക്ക് കാപട്യം ഉണ്ടാവില്ല. നിസ്കാരത്തിൽ കണിശത പുലർത്തണം. ജമാഅത്തിൻ്റെ മഹത്വം, നിസ്കാരത്തിൻ്റെ മഹത്വം, അതാണ് ഈ 15-ാമത്തെ ഹദീസ് വിരൽ ചൂണ്ടുന്നത്. കണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു റക്അത്തും നഷ്ടപ്പെടാതെ 40 ദിവസം മുസ്ലിങ്ങളുടെ ജമാഅത്തിൽ സംബന്ധിച്ചാലേ അവന് ആ നിസ്കാരം കാരണമായി നരകത്തെ തൊട്ടും കാപ്പട്യത്തെ തൊട്ടും അവന് മോചനം നൽകും എന്നാണ്. അങ്ങനെ അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹു നമ്മയൊക്കെ അങ്ങനെ തൗഫീഖ് ലഭിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഒരു ഹദീസും കൂടി എടുത്ത് ഇന്നത്തെ സുബഹ് നിർത്താം. 16-ാമത്തെ ഹദീസ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ, സ്വല്ല നമസ്കരിച്ചു, സ്വലാത്തൽ ഫജിരി, സുബിഹ് നിസ്കാരം ഒരാൾ നിസ്കരിച്ചു, ഫിൽ ജമാഅത്തി, ജമാഅത്തിൽ നിസ്കരിച്ചു, സുബി രാവിലെ പള്ളി പോയി, സുബി നിസ്കരിച്ചു, എന്നിട്ടോ പള്ളിക്ക് തന്നെ കുത്തിന് ദിക്ർ അങ്ങനെ ചൊല്ലി, സുമ്മ ജലസ, പിന്നെ അവൻ ഇരുന്നു, സുമ്മ പിന്നീട്, ജലസാവൻ ഇരുന്നു, ബി ദിക്കിരില്ലാഹി തആല, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ജപമാല മറിച്ചുകൊണ്ടോ മറിക്കാതെയോ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഖുർആനോതി, അള്ളാഹിൻ്റെ പൊരുത്തത്തിലായിരുന്നാൽ, കണ്ടോ, സുമ്മ ജലസ ബി ദിക്കിരില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരുത്തൻ ഇരുന്നു, ഏത് വരെ ഇരുന്നു, ഹത്താ തുലു അശംസ, സൂര്യൻ ഉദിക്കുന്നത് വരെ, ഉദയം വരെ ഇരുന്നു, സൺറൈസ് വരെ അവനിരുന്നു. എന്നാൽ അഅതാഹുല്ലാഹു തആല, അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്, ഫിൽ ഫിർദൗസി, സ്വർഗത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവനിക്ക് നൽകും, 70 കസറൻ, കൊട്ടാരം, 70 മാളിക, ഏ 70 മാളിക, 70 കൊട്ടാരം, പാലസ് അവനക്ക് നൽകും, മിന ദഹബി, സ്വർണത്തിനാലുള്ള, വൽ ഫില്ലത്തി, വെള്ളിയാലുള്ള. ഓഹ്, എന്താണ് ഓഫർ! അപ്പൊ സുബഹി പള്ളിയിൽ പോയി നിസ്കരിച്ച്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ നിസ്കരിച്ചിട്ട് ഒരപ്പോൾ ഉറങ്ങാൻ പാടില്ല. സുബഹി കേശം ഉറങ്ങരുത്. സുബഹി കേശം ഉറങ്ങിയാൽ ദിവസം തന്നെ പോയി, പിന്നെ ആകെ ഉറക്കും, ഉറക്കം നോക്കിക്കൊണ്ടേക്കാരം അന്നത്തെ ദിവസം. അപ്പൊ നമ്മൾ സുബീകേശം ഉറങ്ങാ എപ്പോ? ഉദയത്തിന് ശേഷം. ഉദയത്തിന് മുമ്പ് ഒരിക്കലും 6:10, 6:30 മുമ്പായി സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു കാരണം വെച്ചാലും ഉറങ്ങരുത്. ഉറങ്ങിയ ദിവസത്തിൽ ഒരു വർക്കത്ത് ഉണ്ടാവില്ല, ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരുറക്കം തൂങ്ങിക്കൊണ്ടേക്കാരം. കണ്ടോ, അപ്പോൾ ഒരാൾ ആ സമയത്തിന് വലിയ മഹത്വമുണ്ട്.
ഫിറഔൻ, മൂസ നബിയുടെ ശത്രുവായ ഫിറഔനിക്ക് അത്രയും വലിയ ഖൈർ അള്ളാഹ് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിൻ്റെ ശത്രുവായ ഫിറഔനിന് പോലും അത്രയും ബർക്കത്ത് അള്ളാഹ് കൊടുത്തത് സുബിക്ക് ശേഷം നീച്ചു എന്നുള്ളതുകൊണ്ട്. സുബീൻ്റെ സമയത്ത് ഫിറഔൻ ഉണരത്തരെ നിസ്കരിക്കാനല്ല, കാരണം മുസ്ലിം അല്ലല്ലോ, മൂസ നബിനെ എതിർക്കുന്ന ആളല്ലേ, മുസ്ലിം അല്ല, കാഫിറാണ് ആര്? ഫിറഔന്, ഫറോവ. എന്നിട്ടും അദ്ദേഹം ആ സുബീൻ്റെ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ സമയത്ത് നീച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തും. അപ്പോൾ ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല, അതാണ് അയാൾക്കുള്ള പവർ. അതുകൊണ്ട് അള്ളാഹു ഫിറാവിന് ആ വിഷയത്തിൽ ചെറിയൊരു ഇഷ്ടമാണ്. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് അത്രക്കും ഞാമത്ത് ദുനിയാവ് കൊടുക്കാനുള്ള കാരണം, പൈസ കൊടുക്കാനുള്ള കാരണം, സമ്പത്ത് കൊടുക്കാനുള്ള കാരണം ഫിറാവുൻ എന്ന ഇസ്ലാമിൻ്റെ ശത്രു എന്ത് ചെയ്ത് സൽക്കർമ്മം? സുബിക്ക് ആ സമയത്ത് ഉറങ്ങൂല, സുബി വാങ്ങി കൊടുക്കുന്ന സമയത്ത് എണീക്കുകയും ഉദയം വരെ ഉറങ്ങാതെ അദ്ദേഹം ഉറങ്ങൂല എന്നാ. അപ്പോൾ കാണാ സമയത്ത് നമ്മൾ ഒരിക്കലും ഉറങ്ങരുത്. ദിക്കറൊക്കെ ചൊല്ലി കിതാബ് തന്നെ നമുക്കുള്ള ദിക്കർ പറഞ്ഞപ്പോൾ എന്താ, മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കിതാബ് ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുക, പഠിക്കുക, വായിക്കുക, ഇസ്ലാമിനെ പറ്റി വായിക്കുക, വളരുക. അപ്പോൾ ഇങ്ങനെ വായിച്ചപ്പോൾ പഠിച്ചാൽ ദിക്കർ ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ സ്വർണ്ണ വെള്ളിയാലുള്ള 70 കൊട്ടാരം നൽകും. സ്വർഗം കിട്ടുമെന്ന് അർത്ഥം, അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അതിലുള്ള ഇത്രയും വലിയ ഓഫറുകൾ ദിക്കറ് ചൊല്ലിയ ആളുകൾക്ക്, അള്ളാഹനെ ഓർത്തവർക്ക് അള്ളാഹു അതൊക്കെ സാധുക്കളായ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് 6-ാമത്തെ സബക്കിൽ 13, 14, 15, 16 4 ഹദീസാണ് നമ്മൾ എടുത്തത്. ആദ്യം പറഞ്ഞ ഹദീസ് മുത്തഅല്ലിമിൻ്റെയും ആലിമിനെയും സഹായിച്ചാൽ അവർക്കുള്ള മഹത്വമാണ്. 2-ാമത്തെ ഹദീസും അതന്നെ, ഇൽമിനെ സഹായിച്ചാലുള്ള മഹത്വം, ദർസിനെ സഹായിച്ചാലുള്ള മഹത്വം, അവർക്കുള്ള ഗുണങ്ങൾ. 3-ാമത് ഇന്ന് പഠിച്ച ഹദീസ് അവനക്ക് ജമാഅത്തിൻ്റെ മഹത്വം. അതുപോലെ 4-ാമത് ഇപ്പം അവസാനം പഠിച്ചത് സുബീക്ക് ആ സമയത്തിലുള്ള മഹത്വം, ദിക്കർ ചൊല്ലി ജമാഅത്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ഓടാതെ അവിടെ ഇരുന്ന് ദിക്കർ ചൊല്ലുക. അപ്പോൾ ഇതൊക്കെ മുത്തഅല്ലിമീങ്ങൾ ശരിക്കും നോട്ട് ചെയ്യണം. സമാജത്തിലും പ്രസംഗത്തിലും വാഴലുകളിലൊക്കെ ഉപയോഗപ്പെടുത്തുക, അതിലുപരി നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താനും നിർവഹിക്കുന്ന അമലുകൾക്കൊക്കെ ഒന്നുകൂടി ശക്തി പകരാനും ഊർജ്ജസ്വലത ഉണ്ടാകാനൊക്കെ ഇന്നത്തെ പാഠങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 6-ാമത്തെ ചോദ്യം, 6-ാമത്തെ സബക്ക് പൂർത്തിയാവുമ്പോൾ മുത്തഅല്ലിമീങ്ങളെ ചോദ്യം എഴുതുക. 33-ാമത്തെ ചോദ്യം, ആലിമിനെ മുത്തഅല്ലിമിനെ സഹായിച്ചാലുള്ള പ്രതിഫലം എന്താണ്? അപ്പോൾ ഫകഅന്നമ ബനൽ കഅബത സബഈന മറ എന്ന് പറഞ്ഞില്ലേ, അത് എഴുതുക. 34-ാമത്തെ ചോദ്യം, മുത്തഅല്ലിമിനെ സഹായിച്ചാൽ, ഇൽമിനെ സഹായിച്ചാൽ, ദർസിനെ സഹായിച്ചാലുള്ള മഹത്വം എന്ത്, പ്രതിഫലം എന്ത്? അപ്പോൾ അംഫഖ ജബല മിന ദഹബിൽ അഹ്മരി ഫി സബീലില്ലാ എന്നുള്ളത് എഴുതുക. 35-ാമത്തെ ചോദ്യം, ജമാഅത്തിൻ്റെ മഹത്വം എഴുതുക. അപ്പോൾ നമ്മൾ ആ ഹദീസില്ലേ, കത്തബല്ലാഹു അല്ലാഹ് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞില്ലേ, ബറാഅത്തുമിനാർ നരകത്തിൽ നിന്നുള്ളൊരു മോചനം അല്ലാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബറാഅത്തുമിനഫ് നിഫാഖ് കാപ്പട്യത്തിൽ നിന്നുള്ള ഒരു മോചനവും ഒരു ഒഴിവും അല്ലാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞില്ലേ, ആ അത് ചെയ്യുക. 36-ാമത്തെ ചോദ്യം, സുബിഹിക്ക് ശേഷം, സുബി ജമാഅത്തിന് ശേഷം ഉദയം വരെ ഒരാളെ ദിക്റ് ചൊല്ലിയാൽ അള്ളാഹുവിനെ ഓർത്താലുള്ള മഹത്വം എന്ത്? അപ്പോൾ എന്നുള്ള ആശയം എഴുതുക. 37-ാമത്തെ ചോദ്യം, 13-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. 38-ാമത്തെ ചോദ്യം, 14-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. 39-ാമത്തെ ചോദ്യം, 15-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. 40-ാമത്തെ ചോദ്യം, 16-ാമത്തെ ഹദീസിൻ്റെ ആശയം എഴുതുക. സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസന്നിഫ് മശായിഖ് ഉസ്താദുമാരുടെ പേരിൽ ഫാത്തിഹോദി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.